ദ ജേർണലിസ്റ്റിലേക്ക്. റഫയെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ കടന്നോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിലക്ക് ലംഘിച്ചും അമേരിക്കയുടെ മുന്നറിയിപ്പ് അവഗണിച്ചും സംഹാര താണ്ഡവമാടുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. 2000 പൗണ്ടിൻ്റെ ബോംബുകൾ ഒരിക്കലും യുദ്ധസമയത്ത് സാധാരണക്കാരുടെ മേൽ പ്രയോഗിക്കരുത് എന്ന് അമേരിക്ക പോലും പറഞ്ഞിട്ടുള്ള ആ ബോംബുകൾ വളരെ വിപുലമായ രീതിയിൽ ഇപ്പോൾ റഫയിൽ പ്രയോഗിക്കുകയാണ് ഇസ്രായേൽ. ഈ ബോംബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ബോംബ് സ്ഫോടനം ഉണ്ടായാൽ ആളുകൾ ഉരുകി മരിക്കുന്ന സാഹചര്യത്തിലേക്ക്, കാരണം അത്രയും താപനില പുറത്തു വരുന്ന, അത്രയധികം തീവ്രതയുള്ള ബോംബുകളാണിവ. ഇവ ഒരിക്കലും സിവിലിയൻസിന് നേരെയോ ജനക്കൂട്ടത്തിന് നേരെയോ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അമേരിക്ക പോലും പറഞ്ഞിട്ടുള്ള ബോംബുകളാണ് ഒരു മടിയും കൂടാതെ ഇസ്രായേൽ റഫയിലെ ക്യാമ്പുകളിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 40 പേർ, 35 പേരുടെ മരണസംഖ്യയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാത്തതോ അല്ലെങ്കിൽ അത് മൃതദേഹങ്ങളാണെന്ന് മനസ്സിലാകാത്തതോ ആയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 40 പേർ ഒറ്റയടിക്ക് ഒരൊറ്റ ക്യാമ്പിൽ ഒരൊറ്റ ടെൻറ്റിൽ മരിച്ചു വീണു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുകയാണ് ഇസ്രായേൽ ഹമാസ് വിഷയം ഇപ്പോൾ. കാരണം റഫയെ പരിപൂർണമായി അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ റഫയിൽ സംഹാര താണ്ഡവം നടത്തുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ നടപടികൾ കടുപ്പിക്കുകയാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്നലെ ടെല്ലവീവിലേക്ക് ഹമാസിൻ്റെ 8 മിസൈലുകൾ ടെല്ലവീവ് ലക്ഷ്യമാക്കി ഹമാസ് അയച്ചു. 8 മാസത്തിന് ശേഷമാണ് നേരിട്ട് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഹമാസ് നടത്തുന്നത്. അപ്പോൾ അത് എന്തിൻ്റെയോ ഒരു സൂചനയാണ്. അതായത് വരാൻ പോകുന്ന ഒരു യുദ്ധത്തിൻ്റെ, അല്ലെങ്കിൽ ഹമാസ് നേരിട്ട് ഇസ്രായേലിലേക്ക് ഒക്ടോബർ 7 പോലെ മറ്റൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നതിൻ്റെ സൂചന കൂടിയായിരുന്നു ആക്രമണം. സ്വാഭാവികമായും അതിൻ്റെ ഒരു തിരിച്ചടി എന്ന നിലയിലേക്ക് ഈ കടുത്ത ആക്രമണത്തെ, അതായത് റഫേൽ ഇതുവരെ ഈ 2000 പൗണ്ട് ബോംബുകളൊന്നും ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നില്ല. വ്യോമാക്രമണവും അതുപോലെ തന്നെ കരയുദ്ധവുമാണ് നടത്തിയിരുന്നത്. പക്ഷേ ഈ ബോംബുകളുടെ പ്രയോഗം നടത്തിയതിലൂടെ ഇസ്രായേലും കടുപ്പിക്കുകയാണ്. മാനുഷിക മൂല്യങ്ങളെ കണക്കാക്കാതെ, അല്ലെങ്കിൽ മരിക്കുന്ന ആളുകൾ അവരുടെ മരണസംഖ്യ കണക്കാക്കാതെ, ഞങ്ങൾ ശക്തമായി തന്നെ യുദ്ധമുഖത്ത് തുടരും, അല്ലെങ്കിൽ കടന്നാക്രമണം നടത്തുമെന്ന സൂചന ഇസ്രായേൽ പുറത്തു വിട്ടു എന്നു തന്നെയാണ്, അല്ലെങ്കിൽ വിടുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ടെൻറ്റിനുള്ളിലേക്ക്, റഫയിലെ ഒരു ടെൻറ്റിനുള്ളിലേക്കാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റഫയ്ക്കും പരിസര പ്രദേശങ്ങളിലും ഗസയിലടക്കമുള്ള പല അഭയാർത്ഥി കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ തുടർച്ചയായി ബോംബിംഗ് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി മൊത്തത്തിൽ 24 മണിക്കൂറിനിടെ 160 ഫലസ്തീനികൾ മരിച്ചു എന്നാണ് പുറത്തു വരുന്ന കണക്ക്. അതോടൊപ്പം ഈ മരിച്ചവരിൽ 2 ഹമാസിൻ്റെ നേതാക്കൾ ഉണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു. അതാരൊക്കെയാണ്, അവരുടെ പേരുകൾ എന്തൊക്കെയാണെന്നത് സംബന്ധിച്ച് ഇസ്രായേൽ ഇതുവരെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും 2 ഹമാസിൻ്റെ നേതാക്കൾ തങ്ങൾ ടാർഗറ്റ് ചെയ്തവരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ വ്യക്തമായി തന്നെ പറയുകയാണ്. അതായത് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിധത്തിൽ ശക്തമായി ആക്രമണവുമായി മുന്നോട്ട് പോകും എന്നു തന്നെയാണ് ഇതിലൂടെ ഇസ്രായേൽ ലോകത്തിന് നൽകുന്ന സന്ദേശം. ഒരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു കരുണയുമില്ലാതെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലും പറഞ്ഞത് റഫയിലേക്ക് ആക്രമണം നടത്തരുത് എന്നാണ്. അതിൻ്റെ സാഹചര്യം നമുക്കറിയാം. അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ റഫ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു ആക്രമണം നടത്തിയാൽ മരണത്തിൻ്റെ തോതും സംഖ്യയും ഒക്കെ വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഐക്യരാഷ്ട്ര സംഘടനയും യൂണിസെഫും ഒക്കെ ഇസ്രായേലിന് നിരവധി നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നൊരു വിഷയമല്ല എന്ന് ഇസ്രായേൽ തങ്ങളുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഹമാസിൻ്റെ പ്രത്യാക്രമണം വല്ലാതെ ഭയപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ഞെട്ടിക്കുകയോ, അല്ലെങ്കിൽ രോഷാകുലനാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ IDF അതിശക്തമായ ആക്രമണം ഹമാസിന് നേരെ, അല്ലെങ്കിൽ റഫയിലേക്ക് അഴിച്ചു വിടുകയാണെന്ന് പറയേണ്ടി വരും. ഇസ്രായേലിന് നാണം കെടുത്തിയ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ സൈനികർ, IDF സൈനികർ ഹമാസിൻ്റെ ആളുകളെ അന്വേഷിച്ച് റഫയിലെ തുരങ്കങ്ങളിലൂടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു തുരങ്കത്തിൽ ഈ ഹമാസിൻ്റെ ആളുകൾ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അവർ ചില നാടകങ്ങൾ തയ്യാറാക്കിയിരുന്നു. അത് വിശ്വസിച്ച് ഇസ്രായേലി സൈന്യം ഈ തുരങ്കത്തിനുള്ളിലേക്ക് വരികയും ആ തുരങ്കത്തിൽ വെച്ച് ഇസ്രായേലി സൈനികരെ
കൊന്നു എന്നും പറയുന്നുണ്ട്, ചില ഇസ്രായേലി സൈനികരെ ഹമാസ് പിടികൂടി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നതോടുകൂടി അത് ഹമാസ് തന്നെ വലിയ കാര്യമായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ടെലഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ പങ്കുവെച്ച വിവരമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിവരം കൂടി ഇസ്രായേലിനെതിരെ ഹമാസ് പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായും അത് ഇസ്രായേലിനുണ്ടാക്കുന്ന നാണക്കേട് ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത്രയും കടുത്ത ആക്രമണങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വീണ്ടും ഒരു വലിയ യുദ്ധമുഖം തുറക്കും എന്നുള്ളതാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ മരണത്തിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇറാനും അതുപോലെ തന്നെ അനുബന്ധ ഗ്രൂപ്പുകളുമൊക്കെ കുറച്ച് നിശബ്ദതയിലായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആക്രമണങ്ങൾ അവർ കടുപ്പിക്കുന്നു. ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ആക്രമണങ്ങൾ നടത്തും എന്ന സൂചനകൾ നൽകിക്കൊണ്ട് ഹമാസ് ആണെങ്കിൽ 8 മാസത്തിന് ശേഷം ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചു എന്നാണ് BBCയും റോയിറ്റേഴ്സും ഒക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് വേണ്ടി ഹമാസ് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ അതിന് ശക്തമായ തിരിച്ചടി കൊടുക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ആക്രമണം. അപ്പോൾ ഇതിന്റെ തോത് കൂടുമ്പോൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്ന ഒരു പരിണതി എന്ന് പറയുന്നത് ഇസ്രായേലിന് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും. ഇസ്രായേലിന് മേൽ താക്കീതുകളും മുന്നറിയിപ്പുകളും വരും. അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള ഈ ഗ്രൂപ്പുകൾ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധക്കളമായി മാറും. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല. ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമൈനി കഴിഞ്ഞ ദിവസം ഹമാസിന്റെ നേതാക്കൾക്ക് കൊടുത്ത ഉറപ്പ് പലസ്തീൻ വിമോചനം സാധ്യമാക്കും, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് ഇറാൻ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ഈ യുദ്ധമുഖത്തുണ്ട്. ഇറാന് സജീവ പിന്തുണയുമായി റഷ്യയുണ്ട്, റഷ്യയ്ക്കൊപ്പം ചൈനയുണ്ട്. അങ്ങനെ ഒരു മുന്നണി അവിടെ രൂപീകരിക്കപ്പെട്ട് നിൽക്കുന്നുണ്ട് കാലങ്ങളായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഇത്തരത്തിലുള്ള ക്രൂരമായ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തുന്നത്. മറുവശത്ത് ഇസ്രായേൽ റഫ അതിർത്തി അടച്ചതുകൊണ്ട് കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ്, പട്ടിണി കിടന്ന് മരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഉപരോധം നിമിത്തം ആശുപത്രികളിലേക്കുള്ള ഇന്ധനമില്ല, ആശുപത്രികളിലെ സർജറി അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല, ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയാണ്. അതോടൊപ്പം തന്നെ ആശുപത്രികൾ അടച്ചുപൂട്ടപ്പെടുകയാണ്. 30 ആശുപത്രികൾ ഇതോടകം ഇസ്രായേൽ ഗസയിൽ അടച്ചുപൂട്ടപ്പെട്ടു. അൽഷിഫ ആശുപത്രി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയും ചികിത്സ നിലച്ച സാഹചര്യത്തിലാണ്. അപ്പോൾ ആളുകളുടെ മരണസംഖ്യ കുതിച്ചുയരുന്നതിന് ഇത് കാരണമാകും. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്താണ്? അത് ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാകും, ഇസ്രായേലിനും വലിയ തിരിച്ചടികൾ ഉണ്ടാകും. ഒരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഹിസ്ബുള്ളയുടെ തലവൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്, കഴിഞ്ഞ മണിക്കൂറുകളിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഹമാസും അങ്ങോട്ടേക്ക് ആക്രമണങ്ങൾ ശക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന വാർത്ത റഫയിലും ജബലിയയിലും അതുപോലെ തന്നെ ഗസയിലുമൊക്കെ വെസ്റ്റ് ബാങ്കിലുമൊക്കെ ഹമാസും ഇസ്രായേലും വലിയ പോരാട്ടങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. അത് ഹമാസ് തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തുന്നു, ഇസ്രായേലിൻ്റെ വാഹനങ്ങൾ ആക്രമിക്കുന്നു. അപ്പോൾ വീണ്ടും രക്തരൂക്ഷിതമായ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതോടുകൂടി ഹൂത്തികളടക്കമുള്ള ഈ പറയുന്ന ഗ്രൂപ്പുകൾ അവരും സജീവമായി തന്നെ യുദ്ധത്തിൻ്റെ ഭാഗമാകും. അങ്ങനെ വരുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് പോകും, പശ്ചിമേഷ്യ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇറാനൊക്കെ നേരിട്ട് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു നീക്കം മുമ്പ് പൊടുന്നനെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അതിൽ നിന്ന് ഇറാനും റഷ്യയും അതുപോലെ തന്നെ ഇസ്രായേലും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യുദ്ധമുഖം കൂടുതൽ ശക്തമാവുകയും ഇതുപോലുള്ള ബോംബുകളൊക്കെ ഉപയോഗിക്കുകയും ഹമാസ് ഇസ്രായേലിലേക്ക് വീണ്ടും മിസൈലുകൾ തൊടുത്തുവിടുകയും ഒക്കെ ചെയ്താൽ രക്തരൂക്ഷിതമായ പോരാട്ടമായിരിക്കും ഉണ്ടാവുക. അത് 10,000 ജനങ്ങളുടെ മരണത്തിലേക്ക് നയിക്കും. ഇപ്പോൾ തന്നെ 37,000 ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്, 26,000 കുട്ടികളും സ്ത്രീകളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രക്തരൂക്ഷിതമായ ഒരു പോരാട്ടം വീണ്ടും 8 ആ പോർമുഖം തുറക്കുകയാണ്. അത് ഇസ്രായേലിനും വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കും, ഇസ്രായേലിനും തിരിച്ചടി ഉണ്ടാക്കും എന്നതും യാഥാർത്ഥ്യമാണ്. യുദ്ധത്തിൽ ഒരു കൂട്ടർക്ക് മാത്രം നാശവും നഷ്ടവും ഉണ്ടാകുന്ന കണക്കുകൾ ഇവിടെ നിന്നും പുറത്തു വന്നിട്ടില്ല. ഇരു വിഭാഗങ്ങൾക്കും അത് വലിയ ദുരന്തമാകും. അങ്ങനെ ഒരു വലിയ യുദ്ധമുഖത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ, പശ്ചിമേഷ്യ ശാന്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ.